Hi dears, welcome back. I am Ilhan. In this video, aglaonema plants ने कुछ आना. Plants के इस्ते पिटना आले गला लिंगल plants का वाला अर्थ ना आले गल के. अवरे डे collection लोल पिटना में नागरे किन वरे plant आना. Aglaonema plant एक बार variety से लोरे plant आना. अद बोले अत्यावश्यक costly अट वरे plant हो आना. अपन इन्द कहे लोल कुछ aglaonema plants के न्याने नते video ले नंगले काने क्या. अपन में अदने caring pot mix इंदानो बीए के इंदर. नल्ला रीति ले healthy ऐटे bushy ऐटे के वाला ना ऐटे इंद का कार्य गला ने चाहिए ഉണ്ടത് പിന്നെ അതിന്റെ പ്രൊപ്പഗേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഇതിന്റെ ലൈറ്റിംഗിനെ കുറിച്ച് പറയാം അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ്സിന് ഏറ്റവും ഇഷ്ടം നമ്മൾ നേരിട്ടുള്ള ഒരു സൂര്യപ്രകാശത്തിൽ ഇവരെ ഒരിക്കലും കൊണ്ടുവയ്ക്കാൻ പാടില്ല നേരിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇലയൊക്കെ കരിഞ്ഞിട്ട് ചെടി മൊത്തം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇലയിൽ സൺബേൺ ഒക്കെ വന്ന് ഇല മൊത്തം കരിഞ്ഞു പോകാനും ചെടി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ രാവിലത്തെ ഒരു മോർണിംഗ് ലൈറ്റ് ഒരു 8 9 10 മണി വരെയുള്ള ഒരു ലൈറ്റ് ഒക്കെ നേരിട്ട് കിട്ടിയെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല പക്ഷേ നട്ടുച്ചയ്ക്കുള്ള വെയിലൊന്നും ഒരിക്കലും അഗ്ലോണിമ പ്ലാന്റ്സിന് പറ്റില്ല അപ്പോൾ അത്യാവശ്യം ഷേഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഈ പ്ലാന്റിനെ വെക്കാനായിട്ട് ഇൻഡോറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ പ്ലാന്റിനെ വെക്കാം അത്യാവശ്യം വെളിച്ചം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ നേരിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ വാട്ടറിംഗിനെ കുറിച്ച് പറയാം ഈ പ്ലാന്റ് ഒരുപാട് വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല അപ്പൊ പല സ്ഥലത്തും പല കാലാവസ്ഥയായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയോ ഒരു ഇന്റർവെല്ലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വെള്ളം ഒഴിക്കേണ്ട ഒരു ഇന്റർവെല് പറയാൻ പറ്റില്ല മണ്ണ് നോക്കുക മണ്ണ് ഡ്രൈ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ പ്ലാന്റ്സിനൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴേ ഇവർക്ക് ഞാൻ വെള്ളം കൊടുക്കാറുള്ളൂ മണ്ണിൽ ഒരു ഡ്രൈനസ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവർക്ക് വെള്ളം കൊടുക്കാറുള്ളൂ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിക്കും അതിൻ്റെ ഇലയിലും ഒക്കെ വെള്ളം തരാൻ പാകത്തിന് വെള്ളം ഒഴിക്കാറുണ്ട് ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഈ പ്ലാന്റ്സിൻ്റെ ഇതേപോലെ വന്നിട്ടുള്ള നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ചെടി നോക്കുക അപ്പോൾ ഈ ഒരു ചെടി ഇതിൽ അധികം കുറച്ചധികം തന്നെ തൈകൾ വളർന്നിട്ടുണ്ട് മദർ പ്ലാന്റിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ആ വേരിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ പുതിയ തൈകൾ മുളച്ചു വരും അങ്ങനെ മുളച്ചു വരുന്ന ഈ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു ചെടിയായിട്ട് പുതിയൊരു പോട്ടിലേക്ക് മാറ്റി നടാം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഉള്ളത് അതല്ലെങ്കിൽ നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ടും ഈ ചെടി നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും പുതിയ ചെടികൾ വരുന്ന രീതിയിലൊക്കെ പലരും പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല സ്റ്റെം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വേര് വന്ന് ഞാൻ പുതിയ ചെടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്നും ചെറിയ ബേബി പ്ലാന്റ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയ ചെടിയാക്കി മാറ്റാം അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണാണ് അഗ്ലോണിമ പ്ലാന്റ്സിന് നല്ലത് അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണ് വേണം അഗ്ലോണിമ പ്ലാന്റ്സിനെ ചൂസ് ചെയ്യാനായിട്ട് സാധാരണ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിന് മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് നമുക്ക് റെഡിയാക്കാം അപ്പം എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ പെർലൈറ്റും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ നിന്നുള്ള ഫംഗസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ട് ഉപകരിക്കും അപ്പം എൻ്റെ കയ്യിൽ മണലില്ല ഇപ്പോൾ പുഴമണൽ ആറ്റുമണലൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം എൻ്റെ കയ്യിൽ മണലില്ലാത്തതുകൊണ്ട് ഞാൻ പെർലൈറ്റാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ പെർലൈറ്റിന് പകരം നമുക്ക് വെർമിക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചെടിയാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഈ വേരുകളൊക്കെ ഇതിൽ നിന്ന് വിടിയിച്ചിട്ട് നമുക്ക് ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഈ രണ്ട് മൂന്ന് തൈകൾ വരുന്നത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ചെടിയാക്കി മാറ്റാൻ പറ്റും അപ്പോൾ വേരൊന്നും അധികം കട്ടായി പോവാത്ത രീതിയിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഒടിച്ചെടുത്താൽ മതി അപ്പോൾ അധികം ആ വേരൊന്നും കട്ടായി പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പം ഞാൻ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് വെളുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ സാഫൊക്കെ കലക്കിയിട്ട് കുറച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ വരാതിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാഫ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് തേക്കുന്നില്ല അങ്ങനെ അല്ലാതെ തന്നെയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സിമെൻറ്റിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് ആ ഹോള് അടയാണ്ടിരിക്കാനായിട്ട് ഒരു കല്ല് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം
പോട്ടിമിക്സ് ഒരു കാഭാഗം പോട്ടിമിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ചെടി വെച്ചതിന് ശേഷം ബാക്കി പോട്ടിമിക്സ് കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പ്ലാന്റ് നട്ടിട്ടുണ്ട്, ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ആ ഹോളിലൂടെ ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം വരുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം. അഗ്ലോണിമ പ്ലാന്റ്സിന് ഞാൻ അങ്ങനെ വലിയ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാറില്ല. പോട്ടിമിക്സ് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പോട്ടിമിക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ NPK വളങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചെടി വളരെ നന്നായിട്ട് വളരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്നിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.